Hi friends, welcome back to nusi. Appo inni njan vannittullathu pineapple cake inte recipe aayittanu. Kooda thanne oru chocolate cake um koodi undakittunde. Appo innu veettile korchu guest okke undu. Ichuvinte ettante wife um makkal okke vannittunde. Avarku cake bayangara ishtamaanu. Adondana njan innu cake undakkunnathu. Appo nammude cute cuties inte korchu kusrithikalum koodi share cheyyunnunde. മാഷാല്ലാ, ഇതാണ് നമ്മുടെ മഞ്ചത്തി സേനിയ കുട്ടി. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 kg അളവാണ് കേക്കിന് കാണിച്ചു തരുന്നത്. ഒരു ബൗളിലോട്ട് 6 മുട്ട പൊട്ടിച്ചോയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വാം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 kg കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 5 മിനിറ്റോളം കട്ടിയുള്ളൊരു പാന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടിന്നിറക്കി വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായി അരിഞ്ഞ പീസസ് ഞാനൊരു പാനിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൽ വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തിളവരുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് പൈനാപ്പിൾ റെഡിയാക്കി എടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ജെൽ പീസസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം കേക്ക് വെറ്റ് ചെയ്യാനായിട്ട്. അതിന് നമുക്കൊരു പീസ് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് 1 കപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കേക്കാണ്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. 1 kg കേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. കൂടെ തന്നെ ഞാനൊരു ചോക്ലേറ്റ് കേക്കും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ കേക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം എപ്പോഴും ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ടു ഹൈലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിന് ഫ്രണ്ട് ഓട്ട് ചെയ്തെടുക്കാം. മൂന്ന് ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തെടുത്ത് ക്രീം ഓട്ട് ചെയ്ത് കൊടുക്കാം. മിഡിലായിട്ട് കുറച്ച് നട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ
വിപ്പിംഗ് ക്രീം വെച്ച് ചെറുതായിട്ടൊരു ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഡെക്കറേറ്റ് എടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊരു ഫ്ലവറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് പൈനാപ്പിൾ കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയ രണ്ട് കേക്കും ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ കേക്കും. ഇനി നമുക്ക് നമ്മുടെ കുട്ടീസിനെ കൊണ്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുപ്പിച്ചാലോ. ചോക്ലേറ്റ് കേക്ക് മിച്ചുവാണ് കട്ട് ചെയ്യുന്നത്. മിച്ചുവിന് ഭയങ്കര ആഗ്രഹം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ചോക്ലേറ്റ് കേക്ക് മിച്ചു കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് സെനിയും യാസീനും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടീസിന് കേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൈനാപ്പിൾ കേക്ക് റെസിപ്പിയും ചോക്ലേറ്റ് കേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്റ്റായ ക്യൂട്ട് സെനി കുട്ടീനെയും മിച്ചുവിനെ യാസീനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.